ശിവരാജ് പാട്ടീലിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഭഗവത്ഗീതയും ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന പരാമർശമാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. ശിവരാജ് പാട്ടീലിന്റെ പരാമർശത്തോട് പ്രതികരിക്കാതെ രാഹുലും സോണിയയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശം ജിഹാദിന്റെ പാഠങ്ങളാണെന്നായിരുന്നു ശിവരാജ് പാട്ടീലിന്റെ പ്രസ്താവന. ബൈബിളും അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നുവെന്ന് ശിവരാജ് പാട്ടീൽ കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പുസ്തക പ്രകാശനത്തിനിടയിലായിരുന്നു വിവാദ പ്രസ്താവന. ഹിമാചൽ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശിവരാജ് പാട്ടീൽ നടത്തിയ പ്രസ്താവന കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കി. ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുന്നതിനിടെ തീർത്തും അനാവശ്യ വിവാദമാണ് പാട്ടീൽ സൃഷ്ടിച്ചതെന്ന വികാരം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ശിവരാജ് പാട്ടീലിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ സോണിയ, രാഹുൽ, പ്രിയങ്ക തുടങ്ങിയ നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്നാൽ രാജ്യസഭാംഗവും മുതിർന്ന നേതാവുമായ ജയറാം രമേശ് പാട്ടീലിനെ തള്ളി രംഗത്തെത്തി. ശിവരാജ് പാട്ടീലിന്റെ പരാമർശം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ജയറാം രമേശ് ഭാരതീയ സംസ്കൃതിയുടെ കരുത്തുറ്റ തൂണുകളിൽ ഒന്നാണ് ഭഗവത്ഗീതയെന്ന് കൂട്ടിച്ചേർത്തു. ഒന്നാം യു പി എ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ എന്നും വിവാദങ്ങളുടെ തോഴനാണ്. ഡൽഹിയിൽ സ്ഫോടനം നടന്ന സമയങ്ങളിൽ മണിക്കൂറിൽ രണ്ടും മൂന്നും വസ്ത്രങ്ങൾ മാറി ധരിച്ച പാട്ടീലിനെതിരെ വലിയ ജനരോഷമുയർന്നിരുന്നു. ഇസ്ലാമിക ഭീകരതയെ സാമാന്യവൽക്കരിക്കാൻ മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഹിന്ദു ഭീകരത അഥവാ സാഫ്രോൺ ടെർ എന്ന പദപ്രയോഗം ഉയർത്തിവിട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശിവരാജ് പാട്ടീൽ. 2008 മുംബൈ ഭീകരാക്രമണത്തെ തുടർന്നാണ് ശിവരാജ് പാട്ടീൽ ആഭ്യന്തരമന്ത്രി പദം ഒഴിഞ്ഞത്. ജനം, ഡൽഹി.